Lead your career through us. Dear students, എന്റെ പേര് ആദിൽ. ഞാൻ അറൈസ് സ്റ്റഡി സെന്ററിലെ അധ്യാപകനാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ പരീക്ഷ സർക്കാർ ഈ വർഷം മാർച്ച് ഏപ്രിൽ 2021 നടത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കോവിഡ് കാരണം ആ പരീക്ഷ സർക്കാർ പോസ്റ്റ്പോൺ ചെയ്തിരുന്നു, മാറ്റിവെച്ചിരുന്നു. ഈ വർഷം ജൂൺ ജൂലൈയിലോട്ടാണ് ആ പരീക്ഷ സർക്കാർ മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 10th class, അതായത് 10+2 രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക, സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി. ഇതില് സെക്കൻഡറി അഥവാ 10th class പരീക്ഷ ഇന്ന് ക്യാൻസൽ ചെയ്തതായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോ 10th class രജിസ്റ്റർ ചെയ്ത കുട്ടികൾ, അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്ത് ഈ വർഷം 2021 മാർച്ചിലോട്ട് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന കുട്ടികൾ, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത എല്ലാവരും ഇതോടുകൂടിയിട്ട് പാസ്സായതായിട്ടാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോ അവര് അസസ്മെന്റ് അഥവാ ഈ പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ അസൈൻമെന്റ് മാർക്ക്, നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റിന്റെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഞാൻ ഇതിന്റെ നോട്ടിഫിക്കേഷൻ അഥവാ സർക്കുലർ ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. ഇവിടെ ദ പബ്ലിക് എക്സാമിനേഷൻ ഇൻ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഓഫ് സെക്കൻഡറി കോഴ്സസ് ഷെഡ്യൂൾഡ് ഇൻ ജൂൺ 2021 ആർ ഹിയർ ബൈ ക്യാൻസൽഡ്. 10th പരീക്ഷ NIOS ഷെഡ്യൂൾ ചെയ്തിരുന്ന കുട്ടികൾ, രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ പരീക്ഷ ഇപ്പോ റദ്ദാക്കിയതായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. NIOS വിൽ ഡിവൈസ് സ്യൂട്ടബിൾ ക്രൈറ്റീരിയ ഫോർ അസസ്മെന്റ് ആൻഡ് റിസൾട്ട് വിൽ ബി പ്രിപ്പയർഡ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ലേണേഴ്സ്. അപ്പോ NIOS ഈ ഒരു അസസ്മെന്റ് നടത്തുന്നത് കുട്ടികളുടെ ഒരു താല്പര്യപ്രകാരമായിരിക്കും, കുട്ടികളെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഇതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. Any learner who is not satisfied with the result so computed will be allowed to appear in public examination or through on-demand examination as and when situation becomes conducive to hold the examinations. ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ടുമായിട്ട് തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ, അതൃപ്തി ഉണ്ടെങ്കിൽ അവർക്ക് അടുത്തു വരുന്ന പബ്ലിക് എക്സാമിനേഷനിൽ പരീക്ഷ എഴുതിയിട്ട് തന്നെ ചെയ്യിക്കുക. അതിൽ ആ നോർമൽ പബ്ലിക് എക്സാമിനേഷനോ അതല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലോ അവർക്ക് അപ്പിയർ ചെയ്യാം എന്നാണ് സർക്കാർ പറയുന്നത്. അത് എന്ന് നടക്കും എന്നുള്ളത് ഈ കോവിഡ് സിറ്റുവേഷൻസ് ഒക്കെ മാറിയിട്ടായിരിക്കും ആ എക്സാം കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം നമ്മുടെ വിദ്യാർത്ഥികൾ രജിസ്റ്റർ NIOS 10th രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഏപ്രിൽ 2021 പരീക്ഷ നടക്കേണ്ടത്. ആ പരീക്ഷ സർക്കാർ ഒരു പ്രാവശ്യം ജൂൺ ജൂലൈയിലോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ആ പരീക്ഷ ക്യാൻസൽ ചെയ്തതായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ +2 രജിസ്റ്റർ ചെയ്ത കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻസ് ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ സർക്കുലർ വന്നാൽ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.